ഞാനൊന്ന് പുറത്തോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലേ വിരുന്നുകാരുണ്ടെന്ന്. എന്നിട്ട് ശരത്തേട്ടൻ എന്നാ അവരെ കാണാതിരുന്നത്? അത് പിന്നെ അത് പറഞ്ഞാ നയനോട് ചൂടാവരുത്. വന്നത് നന്ദന്റെ പരിചയത്തിലുള്ള മലപ്പുറത്തുകാരല്ലേ. ആ അതില് ആ രഹന എന്ന പെൺകുട്ടിയെ നയനിക്ക് നല്ല സംശയമുണ്ട്. ഓ ഞാൻ വന്നപ്പോഴേ നയനെ ഓടി വന്നിട്ട് വിഷമത്തോടെ പറഞ്ഞിട്ട് പോയത് അതാ. നന്ദനും രഹനയും തമ്മില് വഴിവിട്ട ബന്ധമുണ്ടെന്നാ നയനയുടെ ധാരണ. അങ്ങനെ ശരത്തേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊക്കെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുന്ന ആൾക്കാരല്ലേ നന്ദ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. എന്നാ പെണ്ണുങ്ങൾ അങ്ങനെയല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും രോഹിണി ഏതെല്ലാം തരത്തിലാണ് എന്നെ സംശയിക്കുന്നേ. അപ്പൊ പിന്നെ നയനയുടെ കാര്യം പറയണോ? പരിശുദ്ധയായ ഒരു പെണ്ണിനെ വേണമെങ്കിൽ ഭർത്താവിനെ സംശയിക്കാം. എന്നാൽ അത് ഏഴയലത്തുകൂടി പോയിട്ടില്ലാത്ത ഒരുത്തി തെറ്റിദ്ധാരണയുടെ പുറത്ത് ഓരോന്ന് പറയുമ്പോ ചെവിക്കല്ലിന് അടി കൊടുത്ത് വേണം അതിന് മറുപടി പറയാൻ. പലപ്പോഴും നന്ദൻ നയനയുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഷീസ് പ്രഗ്നന്റ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ആദ്യം ആശങ്കയൊക്കെ ഉണ്ടാവും. അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ആ നേരത്ത് വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ രഹനയെ നയനയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോയി ആ കുട്ടിയുടെ ലോഹ്യം കൂടിയാ നയനയ്ക്ക് എന്തു തോന്നും? സ്ത്രീകൾക്ക് പൊതുവെ ഇത്തിരി സ്വാർത്ഥത കൂടുതലാണല്ലോ. അതറിയാവുന്നത് കൊണ്ട് ഞാനങ്ങ് മാറിക്കളഞ്ഞതാണ്. പിന്നെ നന്ദനേക്കാൾ പ്രായക്കൂടുതലുള്ളതുകൊണ്ട് പറയുക, ഈ തെറ്റിദ്ധാരണ എത്രയും പെട്ടെന്ന് നീക്കണം. നയനയ്ക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഈ രഹന എന്ന് പറയുന്ന പെൺകുട്ടി അധികം ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇനി വന്നാൽ തന്നെ നയനെ വേദനിപ്പിക്കുന്ന സാഹചര്യം നന്ദൻ ഉണ്ടാക്കരുത്. നാടുനീളെ പ്രേമിച്ച് നടന്നവൾക്ക് വേദന. രഹനയും ഞാനും തമ്മിലുള്ള ബന്ധം എന്റെ രാഖിമോളും ഞാനും തമ്മിലുള്ള ബന്ധം തന്നെയാ. അത് മനസ്സിലാക്കാൻ അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം തിരുത്താൻ ഞാനില്ല. അവൾ അവളുടെ പാട്ടിന് പോട്ടെ. അവളോട് മാത്രമല്ലല്ലോ, ആ കുടുംബത്തിലുള്ള എല്ലാവരോടും ഭയങ്കര അടുപ്പമാണല്ലോ. അതെ അടുപ്പമാണ്. അവളുടെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് എന്റെ സ്വന്തം ഉമ്മയെ പോലെ. അപ്പോ എന്റെ സംശയം വെറുതെ ആയിരുന്നില്ല അല്ലേ? അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പരിശുദ്ധനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് രഹനയായിട്ടെന്നല്ല പല പെൺകുട്ടികളുമായിട്ടും എനിക്ക് കണക്ഷൻ ഉണ്ടാവും. അത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഞാൻ വളരെ മാന്യമായിട്ട് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നീ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എന്നെ കുത്തി. ആ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. അതുകൊണ്ട് എന്റെ കൺമുമ്പിലൂടെ കൊണ്ടവളും ആരുമായി തോന്നിയ രീതിയിൽ നടക്കാനാണോ ഭാവം? അങ്ങനെ നടക്കൂ. എന്റെ ഇഷ്ടങ്ങളെ നീ ചോദ്യം ചെയ്യണ്ട. ഇന്ന് രഹന, നാളെ ആ സ്ഥാനത്ത് വേറൊരു പെണ്ണ് വന്നെന്നിരിക്കും. എനിക്കും വേണ്ടേടി അത്തരം ആനന്ദങ്ങളൊക്കെ. നന്ദേട്ടാ, എന്ത് ഞാൻ സഹിക്കും? നന്ദേട്ടൻ വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധം കൂടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിന്റെ കാമുകന്മാര് ഒരു സമയത്ത് ഇതുപോലെ എന്നെ വേദനിപ്പിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. കേട്ടതൊന്നും സത്യമല്ല, എന്റെ ഭാര്യ പരിശുദ്ധയാണെന്ന്. എന്നാൽ അങ്ങനെ വഴിതെറ്റി വന്ന ഒരുത്തനെ നിനക്ക് തന്നെ കൊല്ലേണ്ടി വന്നു. ആ കൊലപാതക കുറ്റം എനിക്ക് ഏറ്റെടുക്കേണ്ടിയും വന്നു. അതൊക്കെ എങ്ങനെയാടി ഞാൻ മറക്കുന്നത്? എന്നുവെച്ചാ വിവാഹശേഷം ഞാനും മറ്റൊരു പുരുഷനുമായി മോശമായി എന്തെങ്കിലും ബന്ധത്തിന് നന്ദേട്ടൻ സാക്ഷിയായിട്ടുണ്ടോ?
ചിലരൊക്കെ വന്നുപോയി, ചില ഫോൺ കോളുകളും വന്നു. അതിനപ്പുറം എന്തെങ്കിലും നന്ദേട്ടന് പറയാനുണ്ടോ? കൂടുതൽ പതിവ്രത ആവാനൊന്നും ശ്രമിക്കണ്ട. എന്റെ വിവാഹശേഷം ഈ വീട്ടില് ദുരിതവും ദുഃഖവും ഒരുപാടുണ്ടായത്. അതിനു മുമ്പും ഉണ്ടായിട്ടില്ലേ? മൂത്ത പെങ്ങള് വിധവേ പോലെ കഴിഞ്ഞത് അതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പാ? ശരിക്കും ഈ വീടിന്റെ ശാപം രോഹിണി ചേച്ചി തന്നെയാ. അത് എന്റെ തലയിൽ കെട്ടിവെക്കാനാ എല്ലാവരും ശ്രമിക്കുന്നത്. നീയോ അവളും ഒന്നും ശരിയല്ല. അതുകൊണ്ട് എന്റെ ശൈലിക്ക് മാറ്റം വരാനും പോകുന്നില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കണ്ടാൽ ഞാൻ അടുക്കും, അവരുമായി സൗഹൃദവും കൂടും. ആ ബന്ധം വളരുകയാണെങ്കിൽ വളരുകയും ചെയ്യും. കേട്ടോ അമ്മ, എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ നന്ദേട്ട്. അതിന്റെ 1000മോ 10000മോ ഇരട്ടി നീ ഇവനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി പരാതിയൊന്നും ഇറക്കണ്ട. നന്ദ, നീ ഒന്ന് വന്നേ. അമ്മയോട് പറഞ്ഞിട്ട് ഏറ്റില്ലല്ലേ. മക്കളെ വഴിതെറ്റിയാ കുഴപ്പമൊന്നുമില്ല, മരുമക്കൾ എന്തെങ്കിലും ചെയ്ത കുറ്റം. മിക്ക വീട്ടിലും ഇത് തന്നെ സ്ഥിതി. അവളുടെ മുന്നിൽ വെച്ച് അവളെ വിമർശിച്ചെങ്കിലും ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് അവളോടുള്ള നിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അമ്മേ, പിന്നെ ഞാൻ എന്റെ കുഞ്ഞു പെങ്ങളെ പോലെ കരുതുന്ന എന്നെയും രഹിനെയും ചേർത്ത് അവൾ ഓരോന്നൊക്കെ പറഞ്ഞാലോ? അന്നത്തെ ആ കൊച്ചു കുട്ടിയല്ലേ ഇപ്പോ, അതുകൊണ്ട് അവൾക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികം. എന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും നയനക്കറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ വേണ്ട, അവള് സംശയിച്ചോട്ടെ. അവളുടെ മുന്നില് എനിക്ക് എന്നെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ ഇപ്പൊ അവളുടെ കണ്ടീഷൻ മോൻ ഓർക്കണം. ഒരു തരത്തിലും മനപ്രയാസം ഉണ്ടാക്കാൻ പാടില്ലാത്ത സമയം ഇത്. ആ സമയത്ത് ഒന്ന് തല്ലുന്നതിനേക്കാൾ വേദനയാ ഭർത്താവിന് മറ്റു പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തിയെ സ്നേഹിച്ചത്, അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു, അവിടെ കൊണ്ട് അവസാനിച്ചു എല്ലാം. ഇതിനേക്കാളായിരിക്കുമല്ലോ ശരത്തിന്റെ ചിന്ത. നയന പറഞ്ഞതുപോലെ അവളൊരു പുരുഷനുമായി മോശപ്പെട്ട ജീവിതം നയിക്കുന്നത് നീ നേരി കണ്ടിട്ടില്ല. എന്നാ നിന്റെ പെങ്ങളോ? ശരത്തിന്റെ കൺമുമ്പിലൂടെയല്ലേ അവള് ജോസിനെ തേടി പോകുന്നത്? അത് മറന്നിട്ട് നീ നയനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ശാസനയും കുത്തുവാക്കളും ഒഴിവാക്കണം, നല്ല ആഹാരവും കൊടുക്കണം. നോക്കാം. നേരത്തെ വന്നില്ല ഒരുത്തി, അവളെ കുറിച്ച് ചോദിച്ചപ്പോ അയാളുടെ നിയന്ത്രണം വിട്ടു, അവളുമായിട്ട് ബന്ധം ഉണ്ടെന്ന് തന്നെ പറയുക. അതൊരു വെറും പറച്ചിലായിട്ട് തള്ളരുത്. അവനെ തേടിയാണോ അവൾ വന്നെന്ന് പോലും സംശയമുണ്ട്. അവളുടെ ഭർത്താവിന്റെ വീട് ഇവിടെയാ. അപ്പൊ കൂടുതൽ സൗകര്യമായി. എടി, നിന്റെ കെട്ടിയും മലപ്പുറത്തെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോ ഇവളുടെ വീട്ടിലായിരുന്നു താമസം. ഇവളുടെ ബാപ്പി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും നന്ദൻ എന്നോട് പറഞ്ഞു. അതൊക്കെ വലിയ വിഷയം മോളെ, നിന്റെ ഭാവി പോകുന്ന കാര്യമാ. എന്ന് കരുതി എനിക്കും പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഒന്നാമത് പിരിയാൻ പോയ ബന്ധുവാ, പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഒന്നിച്ചത്. ഏതായാലും ഒന്നിച്ചു, ഇനിയിപ്പോ ഇത് പൊട്ടിപ്പോകാതെ നോക്കണം. നീ ശ്രദ്ധിച്ചോ, ഇവിടെ മറ്റാർക്കും നീ അകത്ത് കയറിയതിൽ എതിർപ്പില്ല. എന്നാ നന്ദന്റെ കാര്യം അതല്ല.
അവന്റെ സംസാരവും പെരുമാറ്റമൊക്കെ നീ ഇവിടുന്ന് പുറത്തു പോകണമെന്ന രീതിയിൽ തന്നെയാ. അതൊരു പക്ഷേ പ്രണയിച്ചവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഞാൻ നിന്നെ ചൂടുപിടിപ്പിക്കുകയാണെന്ന് കരുതരുത്. അവര് തമ്മിലിപ്പോ അവിഹിത ബന്ധം ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് പ്രകാശൻ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്റെ അളിയൻ ഒരു പെണ്ണുമായിട്ട് ബൈക്കിൽ പോകുന്ന കണ്ടായിരുന്നു. അത് ഇവളല്ലാതെ മറ്റേത് പെൺകുട്ടിയാ? അവര് പോയത് സിനിമാ തിയേറ്ററിലേക്കാണോ ബീച്ചിലേക്കാണോ ഹോട്ടലിലേക്കാണോ എന്ന് പറയാൻ പറ്റില്ല. അവളെ കൊണ്ടാണറിയാം ആള് ശരിയല്ല. മാനു മര്യാദയ്ക്കും കഴിയുന്ന കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്നവള്, വൃത്തികെട്ടവള്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കലങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് കലങ്ങി മറിയുന്നതിന് മുമ്പ് അവരെ തമ്മിൽ അകറ്റണമെന്ന്. വെറും അടുക്കളക്കാരിയായി അതപ്പതിച്ച എനിക്കതിന് എങ്ങനെ കഴിയും ശരത്തേട്ടാ? ഞാനും സഹായിക്കാം, പക്ഷെ നീയും മനസ്സുവെക്കണം, എങ്ങനെ നോക്കിയാലും നമ്മൾ രണ്ടുപേർക്കും പ്രശ്നമാണവള്. എല്ലാ കാര്യത്തിനും നമ്മൾ ഒന്നിച്ചെന്ന് പൊരുതുക, ഇവിടെ ആ ശൈലി തുടരാം. ഏത് ശൈലി തുടർന്നാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് കിട്ടിയതേ ഈ ജീവിതം, ഇത് തകരല്ലേ ശരത്തേട്ടോ? അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ, നന്ദന്റെ മനസ്സിൽ ഇടം കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ പ്രണയിച്ച പെണ്ണ് അരികിലേക്ക് വന്നാ അതിന് പ്രയാസമാ. അതുകൊണ്ട് നീ എന്ത് വശീകരണ മന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും നന്ദനെ തളച്ചിടണം. ആണിനെ തളയ്ക്കാൻ എളുപ്പമാ. തളച്ചതാ ഒരിക്കലും, പക്ഷെ ഇപ്പോ തിളക്കുവാ 100 ഡിഗ്രിയിലും. ഇനിയിപ്പോ അത് തണുപ്പിച്ചെടുക്കാൻ പാടാ. പിന്നെ വൃശ്ചിക മാസമാണല്ലോ, നോക്കാം. അർത്ഥ മനസ്സ് പാടില്ല, എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കണം. രോഹിണി പടിക്ക് പുറത്ത്, നമ്മൾ വീട്ടിനകത്ത്, അങ്ങനെ ഒരു ചിന്തയോടെ വേണം മുന്നോട്ട് പോവാൻ. എന്നെ കണ്ടിട്ട് കളി അടങ്ങുന്നില്ല അല്ലേ? കാമുകനെ ജാമ്യത്തിൽ ഇറക്കാൻ നല്ല വക്കീലിനെ തന്നെയാണോ വെച്ചിരിക്കുന്നത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അല്ല ചോദിച്ചതേ ഉള്ളൂ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടത് സ്വന്തം അമ്മച്ചിക്കാളും ഇപ്പൊ ആവശ്യം തനിക്കാണല്ലോ. അതെ എനിക്കാണ്. എന്താ ഓ ഇത്രക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങ് മടങ്ങി വന്നേ? അവനൊപ്പം അങ്ങ് താമസിച്ചുകൂടായിരുന്നോ? അതായിരുന്നു സുരക്ഷിതം. അതിപ്പോഴൊരു നഷ്ടമായി എനിക്ക് തോന്നുന്നു. അതെ, കൊലയാളിയാണ്, ജയിൽ പുള്ളിയാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ പോലൊരു മാന്യനില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെവിടെ ഞാൻ വിളിച്ചു പറയും? എന്റെ അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും ശരി. ജോസ് കുറച്ച് കള്ളകഥകൾ പറഞ്ഞു, അതെല്ലാം കേട്ട് താൻ വിശ്വസിച്ചു. ജോസാറ് പറഞ്ഞു രാഖിമോള് മരിച്ച ദിവസം മോളുടെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നു. അന്ന് സെൽഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ആരോ മിണ്ടാതെ നിന്നു. രാഖിമോള് മരിച്ച ദിവസം മോളുടെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നു. അന്ന് സെൽഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ആരോ മിണ്ടാതെ നിന്നു. അതാരാണെന്ന് കണ്ടെത്തിയാൽ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് വ്യക്തമാവും. എന്നാ കണ്ടെത്ത്, പോലീസിന് മുകളിൽ പോയി ഒരു അന്വേഷണം നടത്ത്, അതിനുവേണ്ടി ശ്രമിക്കുന്ന. ഇത് പറയുമ്പോഴും തന്റെ നെഞ്ചിനകത്തെ ഇടുപ്പ് എനിക്ക് തൊട്ടറിയാം. രാഖിമോളുടെ ആത്മാവെല്ലാം കേൾക്കുന്നുണ്ട്, യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നുണ്ട്.
എന്നെങ്കിലും ഒരു ദിവസം അവൻ വെളിച്ചത്ത് വരും. അവശേഷിക്കുന്ന അവസാന തെളിവുകൾ എന്ന് വെച്ചാ, രഹിണി എന്ന് പറയുന്നവൾ ഇനിയും വരും. അവളെ കാണിക്കാൻ ഒന്നും അവശേഷിക്കരുത്, ഒരു തെളിവും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഫോട്ടോസ് അടക്കം കത്തിച്ചു കളയണോന്ന്. അതല്ലേ കത്തുന്നത്? ഒരു ദിവസം അവൾ ഇതുപോലെ കത്തി എരിയണം. രോഹിണി എന്ന് വെച്ചാ കനലുമായി നടക്കുക അവളിപ്പോ, സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട്. നീയും സൂക്ഷിക്കണം മോളെ, നിനക്ക് ഏണിയാണ് രഹന. നന്ദനും അവളും തമ്മിൽ അത്രയ്ക്ക് അടുപ്പമാ. അവളെ ഇനി നേരിട്ട് കണ്ട് പറയാനുള്ളതൊക്കെ പറയണം, എങ്കിലേ നടക്കൂ. അല്ല, ശരത്തിനായിട്ട് വെറും പരിചയം മാത്രമേ ഉള്ളോ അതോ? അത്രേ ഉള്ളൂന്നേ, എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്ക് എന്തൊക്കെയോ ചില സംശയം പോലെ. കൂടുതൽ സംശയമൊന്നും വേണ്ട, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. ഒന്നാമത് നന്ദന് നിന്നോട് ഇപ്പോഴും വെറുപ്പാ. വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴിവിടെ തിരിച്ചു കയറാൻ പറ്റിയത്. അതിനിടയില അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വന്നിരിക്കുന്നത്. പിന്നെ അവന്റെ മനസ്സ് അവളിലേക്ക് ചായാൻ വല്ല സമയവും വേണം. പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ രോഹിണിയെ പറഞ്ഞത്. ഭർത്താവ് ഗൾഫുകാരനാണെന്നും. അവനങ്ങ് ഗൾഫിലായിരിക്കും, അപ്പൊ പിന്നെ നന്ദനുമായിട്ട് അടുക്കാൻ അവൾക്ക് അവസരമുണ്ടല്ലോ. സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നീയാണ് രഹന കാരണം ഒരുപാട് കരയാൻ പോകുന്നത്. അവളിവിടേക്ക് വരാതിരിക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്,
അന്യായ ഒരു പെണ്ണ്, വേറൊരുത്തന്റെ ഭാര്യ. അവൾ നന്ദനുമായിട്ട് ചേർന്നിരുന്നല്ലേ ബൈക്കിൽ യാത്ര ചെയ്തത്. അവര് തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു മലപ്പുറത്ത് ജോലി ചെയ്യുമ്പോ. പിന്നെ അന്യമതക്കാരി ആയതുകൊണ്ട് കല്യാണം കഴിച്ചില്ല, അത്രയേ ഉള്ളൂ. നിനക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നാണ് നന്ദന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ഭർത്താവ് തെറ്റ് ചെയ്താലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കും. മിക്കവാറും ഞാൻ നമുക്ക് വിഷം കൊടുത്ത് കൊല്ലും. കൊല്ലാനും തല്ലാനും ഒന്നും നിൽക്കണ്ട. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് അകറ്റണം. അതിന് നിനക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. കെട്ടിയവൻ കെട്ടവനാണെന്ന് ഇവൾ അറിയുന്നു. ഇവനെതിരെ പട നയിക്കാൻ ഇവർക്കൊപ്പം ഇനി ഇവളും ഉണ്ടാകും. ഈ മൂന്ന് പെണ്ണുങ്ങൾ ഇവരാണ് ഇനി ഇവന്റെ കഥ എഴുതുന്നത്.